എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒടിടിയിൽ. വലയെടുത്ത് കടലിലേക്ക് എറിയടാ. ഞോണ്ടാ തടി എന്റെ പട്ടി പട്ടി എന്നല്ല പട്ടി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ പൊട്ടൈ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാടാ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പഴിങ്ങോട്ട് വന്നത്? കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങാനുണ്ടല്ലോ, ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും. പറഞ്ഞേക്കാം. നീ കൊറച്ച് കറുത്തുപോയി, കൊറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ വൃത്തി കെട്ടവൻ, അതിനിടയ്ക്ക് അതും ചെയ്താ. നമസ്തേ സാറേ. ഗംഗാധരൻ പണയം എടുത്തുണ്ടോ? ആര് പറഞ്ഞിട്ടാ നീ ചെയ്തത്? സത്യം പറഞ്ഞു, ഇതിലെ കൊന്നോളെ ഞാൻ പറയോ? പറയാൻ പറയാം. എന്താ ഇത്? വിടോ സിക്കന്റെ. ഇവനെ ഇന്നലെ രാത്രി ഫോൺ ചെയ്തത് ഈ പട്ടി അവളെ പറ്റി അവാദം പറഞ്ഞുണ്ടാക്കി. ഇവനല്ല, ഇവൻ ഊമയാണ്. അതെ, നമ്മുടെ പൂജയെ പോലൊരു മിണ്ടാ പ്രാണി. ആ ചീട്ട അവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പൊടിച്ചോണ്ട് ഓടിയതാ. രാത്രിയിൽ ആരോ ജനലിൽ കൂടെ എന്റെ നേർക്ക് എറിഞ്ഞു. ഹലോ, മറ്റാൾ അവിടെ പോയി. അതൊന്നും സാരമില്ല, എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടക്കിടക്ക് നാട്ടി കിട്ടാറുള്ളതാ. കുട്ടി പൊക്കോളൂ, ഇനി ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും. ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കുട്ടി പൊക്കോളൂ, പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ, കുട്ടിയല്ല, ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ. എന്റെ അമ്മേ, ഓ, ഇത് കൈയാണോ കാലാണോ? വെറും ഒരു ഫോൺ കോളിന്റെ പേരിൽ അവരെ കല്യാണം ഒഴിഞ്ഞോ? അവരറിഞ്ഞതൊക്കെ വാസ്തവമായിരുന്നാലും സാരമില്ല, നമ്മുടെ ട്രാവൽസും
മെട്രോ ഏജൻസീസും കൂടി പയ്യന്റെ പേർക്ക് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് നീ അത് സമ്മതിച്ചോ? സമ്മതിച്ചു. ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കിവിടെ. പണത്തെയല്ല, നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും. അവൻ ഞാൻ എന്തു വേണമെങ്കിലും കൊടുക്കും, എന്റെ ഈ ജീവൻ പോലും. എന്തിനാണ് നീ വിഷമിക്കുന്നത്? ഇത് ഇവൾക്ക് വേണ്ടി ഒരുക്കിയ പന്തലാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവളുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും. നമ്മൾ നടത്തും. എന്നോട് ക്ഷമിക്കണം, എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. താൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം. പോവാനോ? എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. കാശ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം. എന്ത് തരും? 500 മതിയോ? 500? ജാക്കി ചണ്ടിടി പോലത്തെ 1200 ഇടി കൊണ്ടവന് വേറെ 500 ഒലിവേ. സൈക്കിൾ ഒന്നടിച്ചാൽ ഇതിലും കൂടുതൽ കിട്ടുമല്ലോ. പിന്നെ എത്ര വേണം? ഒരു 7.5 ലക്ഷം രൂപ വേണം. വേറെടുത്തോ? അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ. ആണോ? ഒരു 10 തികച്ചു തരാം. ഓക്കേ, ഞാൻ ഉറപ്പിച്ചു. ഏയ്, ഒരുപാട് വാശി കാണിക്കല്ലേ. നീ ഊമയാണെന്ന് പറഞ്ഞിട്ടാ ഭയ്യൻ നിന്നെ വെറുതെ വിട്ടത്. ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ജാക്കി ചാൻഡി അല്ല മൈക്ക് ടൈസന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ. നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നീ എന്താ എന്നെ വരട്ടുക? നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ബയ്യല്ലേ? ആ കാലമാടന്റെ കൈ തന്നെ ഉണ്ട്. ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം. ആ പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ. ചൂടാവാതടി, നീയായതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കയ്യക്ഷരം ഒന്ന് ഒത്തു നോക്കിയാ മതി. പിന്നെ സമാധാനം പറയേണ്ടി വരുന്ന നീയാ. നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും. അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും. പിന്നെ നിന്റെ കാര്യം പോകാം. അതെ, ഇനി ഒന്നും ബൈ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ. എങ്ങാനും ഞാൻ മിണ്ടിപ്പോയ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും. പുത ഓഫീസ് ആഫീസും പൂട്ടും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം സാർ. എന്റെ പൊന്നനന്തരവരെ നിങ്ങൾ തല്ലി ചതിച്ചില്ലടാ. ഗംഗാര, ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും. എന്റെ പണി പോവും. പണി പോട്ടടാ, നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ടടാ, നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. എന്റെ അനന്തരവരെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ഗംഗാധര, അത് ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം? ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലി ചതക്കുന്നതാണ് അബദ്ധം. കൈയെടുക്കടാ. ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവെക്കൂ, കാശ് പിന്നെ തന്നാ മതി. വാക്കു പറഞ്ഞ വാക്കായിരിക്കണം, നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവനെ വിടില്ല എന്ന് പറഞ്ഞാൽ വിടരുത്. നീ വിടറ. ഇപ്പൊ ഇതിന് സമാധാനം പറയണം. ഇടോ ഒന്ന് പതുക്കെ പറ, അവനകത്തുണ്ട് സിക്കന്തർ. സിക്കന്തർ അല്ല മട്ടന്തർ വന്നാലും എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ കടപ്പുറം കൈ തെരണ്ടി വാൾ കൊണ്ട് ജനിച്ചവനാ. അത് ഇവിടുത്തെ വടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. അതിന്റെ പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വിളിക്കും. അവന് ഞാൻ ജോലി കൊടുത്തു, 5000 സാലറി. ഇതാ പോരെ. ഇനി ഇവിടെ നിന്ന് വാ വിളിച്ചാറുണ്ടല്ലോ. ഈ 5000 എന്ന് പറഞ്ഞാ എത്രയാ? 5000. കൊടുക്കോ? കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്ന് ആ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. ആ രമണന് കൂടി ഒരു ശമ്പളം കൊടുക്കാൻ പറയോ? മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും. എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണി തന്നൂടെ? നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. ഓടാ വാടാ. 5000
അനക്കണ്ട. ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം. ഇതെന്താ ആദ്യം ഉണ്ടായതാ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാല്ലേ. ഞാൻ പോട്ടെ.